വാഹനങ്ങൾ നിർത്താനോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത സ്ഥലത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് എ യു പി സ്കൂൾ പരിസരത്താണ് ഒരു വാഹനം പോലും നിർത്താൻ സൗകര്യമില്ലാത്തിടത്ത് ദീർഘദൂര യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ പഞ്ചായത്ത് ഒരുങ്ങുന്നത്. ദീർഘദൂര യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യാത്രക്കിടെ വിശ്രമിക്കാനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുമൊക്കെയായി സംസ്ഥാന സർക്കാർ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിലെ വിശ്രമ കേന്ദ്രമാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടും സൗകര്യമില്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കാനൊരുങ്ങുന്നത്. പന്നിക്കോട് അങ്ങാടിക്ക് സമീപം എ യു പി സ്കൂളിന് മുൻവശത്തെ വീതി കുറഞ്ഞ സ്ഥലത്താണ് വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചത്. എന്നാൽ റോഡിൽ വലിയ കയറ്റവും തൊട്ടടുത്തൊക്കെ നിറയെ വീടുകളും റോഡിൽ വാഹന പാർക്കിങ്ങിന് ഒരു സൗകര്യവുമില്ലാത്ത ചെറിയ സ്ഥലത്ത് ഈ വിശ്രമ കേന്ദ്രം നിർമ്മിച്ച് സർക്കാർ ഫണ്ട് പാഴാക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വരുന്നത്. നിറയെ വാഹനങ്ങൾ കടന്നു പോകുന്ന കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നിർമ്മിക്കേണ്ട വിശ്രമ കേന്ദ്രം സൗകര്യങ്ങളും യാത്രക്കാരും കുറഞ്ഞ ഭാഗത്തേക്ക് മാറ്റുന്നതിന് പിന്നിൽ ചില താല്പര്യങ്ങളുണ്ടെന്നാണ് സ്ഥലം സന്ദർശിച്ച സി പി എം നേതാക്കൾ പ്രതികരിച്ചത്. ചെങ്കൽപ്പാറയായ ഈ സ്ഥലത്ത് കക്കൂസ് ടാങ്കും മറ്റും നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ തൊട്ടടുത്ത് വീടുകളുണ്ട്. അവിടെ സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ഒരു ഗവൺമെൻറ് യു പി സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികളെല്ലാം വെള്ളമെടുക്കുന്ന കിണർ തൊട്ടെല്ലാം ഇതിൻ്റെ പരിസര പ്രദേശങ്ങളാണുള്ളത്. ഈ വീടുകാർ ഇവിടെ തന്നെ ഒരു 8-10 വീടുകളുണ്ട്. ഈ വീടുകളിലേക്കുള്ള വെള്ളം എടുക്കുന്ന കിണറുകളെല്ലാം ഇതിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. ഇത് ഒരു ചെങ്കൽ ഭൂമിയാണ്. ഈ ചെങ്കൽ ഭൂമി കൂടെ ആകുമ്പോൾ ഇവിടെ സംസ്കരിക്കപ്പെടുന്ന ഈ മലമൂത്ര വിസർജനങ്ങൾ ചെങ്കൽപ്പാളികളുടെ അടിയിലൂടെ മറ്റ് കിണറുകളിലേക്ക് എത്തിപ്പെടാനും നമ്മുടെ പരിസരത്തെ ജലം മലിനീകരിക്കപ്പെടാനുമുള്ള സാധ്യതകളുണ്ട്. കൂളിമാട് പാലം തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടാനിരിക്കെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാർ മുഴുവൻ ആ പാലത്തിലൂടെയായിരിക്കും യാത്ര ചെയ്യുക. അതോടെ ഈ വിശ്രമ കേന്ദ്രം തീർത്തും അപ്രസക്തമാവുകയും ചെയ്യും. സാമൂഹ്യ വിരുദ്ധർക്ക് താവളമൊരുക്കാൻ സർക്കാർ ഫണ്ട് വിനിയോഗിക്കരുതെന്നും വിശ്രമ കേന്ദ്രം അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ഇത് എവിടെ നടപ്പിൽ വരുത്തണം, എവിടെയാണ് എന്നുള്ളതിനെ പറ്റി സർക്കാർ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക കോക്കസ് ഏരിയകളിലാണ് ഇവരിത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കെട്ടിടം ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതുകൊണ്ട് യാർക്കും ഗുണകരമാവില്ല. അതുകൊണ്ടാണ് ഇത് എരഞ്ഞമാവിലേക്ക് അല്ലെങ്കിൽ ഗോതമ്പ് റോഡ് പോലുള്ള ഹൈവേയുടെ സൈഡിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് വേണ്ടത് എന്ന നിർദ്ദേശം ഞങ്ങൾ വയ്ക്കാനുള്ള കാരണം. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.